ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളി, ഇത് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മുടെ ഈ പള്ളിക്ക് വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് ചുറ്റുപാടും. അത് ഞങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് പള്ളിയുടെ പുറം ഭാഗം. നേരെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുതിരയുടെ ഇതാണ്, കുതിരയുടെ കൂട്. ഇതിൽ ഈ ഭാഗത്ത് നിറച്ച കുതിരകളാണ് ഉണ്ടോ. പിന്നെതാ വെള്ളം തുളുമ്പിച്ചാടുന്ന ഒരു സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇതൊരു ക്ലബ്ബാണ്, ഒരു കുതിരയുടെ ഒരു ക്ലബ്ബാണ്. ഇവിടെ കുതിര സവാരി ചെയ്യാനും കുതിര സവാരി പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ക്ലബ്ബാണ് ഇത്. അജ്മാൻ ജർഫ് ടൂലാണ് വരുന്നത്, UAE. ഇവിടെ കണ്ടോ ഫുള്ള് നല്ല അടിപൊളി ചെടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല പോലെ അലങ്കാരാക്കിയിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. നല്ലൊരു പ്രത്യേക വൈബാണ്. ഇതാണ് പള്ളി വരുന്നത്. സൈഡ് മൊത്തം കുതിരകളാണ്, ആ ഭാഗത്തൊക്കെ കുതിരകളാണ്, കണ്ടില്ലേ. ഇവരൊക്കെ സവാരിക്കും പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ എന്നത്, ചെറിയൊരു കുട്ടിക്കുതിരയാണ് കേട്ടോ. ഇത് ഹൈറ്റ് കുറവാണ്, വളരെ കുറവാണ്. പ്രശ്നമൊന്നുമില്ല, ഇത് ആൾക്കാർ ഫുള്ള് തൊട്ടിട്ടും കൈകാര്യം ചെയ്യേണ്ട വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർ കടിക്കുള്ളൂ, അതാണ് സീൻ. ഹൈ, ഇതാരാണ്? വെള്ളപ്പുള്ളിക്കുതിര. കമോൺ, ഇവിടെ വരൂ, ഇവിടെ വരൂ. എന്താ കണ്ടു മാന വർത്താനം? സുഖല്ലേ? അയ്യ, വെള്ളയിൽ ബ്ലാക്ക് ഡോട്ടുള്ള സംഭവം. ഇത് അവരുടെ പുറം ഭാഗത്ത് ഉള്ള ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊരു ഇരിപ്പിടമൊക്കെ വരും. ഇതവർ കുതിരകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ മുകളിലാണ് അവർ ഈ ഇരിപ്പിടം സാധനങ്ങളൊക്കെ വെക്കുക. ഈ ഭാഗത്തൊക്കെ കുതിരകളാണ്. കാറ്റുള്ളതാണ്, ഫാനൊക്കെ ഇട്ടിട്ട്. വൈറ്റ് കുതിര, ഇത് അവരുടെ മൂക്ക് കയറാണ് കേട്ടോ. ഐറ്റങ്ങളെ അവരുടെ മൂക്കിലിട്ടിട്ട് കെട്ടിയിട്ട് തലയിട്ട് പിടിച്ച് കൊണ്ടുപോകുന്ന കയറാണ്. അത്യാവശ്യം നല്ല ബലവും കട്ടിയൊക്കെ ഉണ്ട് സംഭവം. അയ്യവ, ചെറിയ കുതിര കുട്ടികളുണ്ടല്ലേ, കാലിലൊക്കെ മറ്റേ തൊപ്പൊക്കെ ആയിട്ട്. ചെറിയ പ്രായക്കാരാണ് തോന്നുന്നത്. പുല്ല് കഴിക്കാണ്, പച്ചപ്പുല്ലാണ് അവർ കഴിക്കുന്നത്. അവിടെ ഒരു വെള്ള കുതിരയുണ്ട്, ചെറിയ കുതിരക്കുട്ടി. ഇതവർക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർ വേണ്ട പോകും, എന്നിട്ട് കുടിക്കും അല്ലേ. ഇവിടെ തിരിഞ്ഞ, ഇവിടെ നോക്കിക്ക, ഇവിടെ ഇവിടെ ഒന്നുകൂടി തിരി. ശുണ്ടരി ആയിട്ടുണ്ട് തോന്നുന്നു. മുന്നിലൊക്കെ മുടി നല്ല സ്റ്റൈലിൽ ടൊട്ടോപ്പാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശുണ്ടരി ആയിക്കണില്ലേ, ശുണ്ടരി. ഇവിടെ തിരിഞ്ഞ, മുടിയൊക്കെ വാർന്ന് അടിപൊളിയാക്കി ഇട്ടെടുത്തിക്കണ്. തെറ്റിക്കാന്നുണ്ട്, ഇങ്ങോട്ട് വാ. ഇവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളൊരു കുതിരയാണ് കണ്ടു. മീഡിയം സൈസുള്ളൊരു കുതിരക്കുട്ടി ഇവിടെ കിടക്കണ പച്ചപ്പുല്ല് മുഴുവൻ തിന്നാണ്. ഇതിൻ്റെ മുതുകത്ത് എന്താണ്, മുതുകത്ത് ഈ ഭാഗത്ത് മാത്രമേ ഒരു തൊപ്പ വന്നിരിക്കണുണ്ടോ ഒരു ഷേപ്പിൽ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡ്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ആ ഭാഗത്ത് മാത്രം കുറച്ച് തൊപ്പ.
ചൊറിഞ്ഞിട്ട് മാന്തണ് നല്ല ചൊറിച്ചിലാണ്. ഈ ഭാഗത്ത് ആ ചൊറിച്ചിലുണ്ട്, അതാണ് തലകുണി ചെയ്തിരുന്നത്. ഇവരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇവരെ മുതുകത്ത് ഭയങ്കര പൊടി കാര്യങ്ങളുണ്ട്. ഐ ആരപ്പത്, ഈ ഭാഗത്ത് മൊത്തം കുതിരകളുടെ ഒരു കേന്ദ്രം തന്നെ കേട്ടോ. അതവരുടെ ക്ലബ്ബാണ്. പിന്നെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് കുതിര സവാരി കാര്യങ്ങളൊക്കെ അവിടെയാണ്, ആ ഭാഗത്താണ് ചെയ്യുന്നത്. അവിടെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുതിര സവാരി ചെയ്യാം, നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം, പഠിപ്പിച്ചു തരും, എല്ലാ പരിപാടികളും അവിടെയാണ്. അപ്പോൾ ഉച്ച ടൈം ആവുന്നുണ്ട്, റെസ്റ്റിലാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഭാഗത്തൊക്കെ ഉണ്ടാവും ഫുള്ള് പച്ചപ്പ്. ഈ മരത്തിനൊരു പേരുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. മരുഭൂമിയിൽ മാത്രം വളർന്നു വരുന്നൊരു സംഭവമാണ്. മരുഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും വളരും. പക്ഷേ ഇതിൻ്റെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ പേര് നല്ല നീണ്ടു പോകും. നമ്മൾ അടിയിൽ കൂടെ പോകുന്ന ഡ്രെയിനേജ് അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പുകളൊക്കെ പൊട്ടും. അതാണ് ഈ മരത്തിൻ്റെ ഒരു സംഭവം. പക്ഷേ ഇത് നല്ല ഓക്സിജൻ തരുന്ന നല്ലൊരു മരമാണ് എന്നൊക്കെയാണ് പറയുന്നേക്കുന്നത്. ആ മരമാണ് ഇവിടെ ഈ മരുഭൂമിയിലൊക്കെ അധികം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് കുറേ കാലം നിൽക്കും, ഈ സാധനം നല്ല പെട്ടെന്ന് വലുതാവും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെയൊക്കെ ഫുള്ള് പുല്ലൊക്കെ വധിച്ച് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കേണ്ടവർ. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അവിടെ പള്ളിയിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പള്ളി നമ്മൾ വർക്ക് ചെയ്യുന്ന തൊട്ടടുത്താണ് ഈ പള്ളി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ നമ്മളിതിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഫീഡ് സ്റ്റോറാണ്. പുല്ലൊക്കെ സൂക്ഷിച്ചേക്കുന്ന ഒരു വലിയൊരു സ്റ്റോറാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ്, ചാണകം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഭാഗത്താണ് ഇട്ടിട്ടുള്ളത്. ഇത് മിക്സാക്കിയിട്ട് ഇതിന് കർഷകരും മറ്റും കൊണ്ടുപോകും, ഓരോ ഫാമുക്ക് പേർക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.